അതിനോക്കാം പ്രധാന തലക്കെട്ടുകൾ. അരിക്കൊമ്പനെ പൂട്ടണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അരിക്കൊമ്പൻ തകർത്തത് 31 വീടുകളും 3 റേഷൻ കടകളും. ആനയെ തുറന്നുവിട്ടാൽ പ്രദേശത്ത് ആക്രമണം ആവർത്തിക്കുമെന്നും സർക്കാരിന്റെ സത്യവാങ്മൂലം. ജനവിധിക്കൊരുങ്ങി കർണാടക. നിയമസഭാ തെരഞ്ഞെടുപ്പ് മെയ് 10ന്, ഫലപ്രഖ്യാപനം മെയ് 13ന്. 80 വയസ്സിന് മുകളിലുള്ളവർക്കും ശാരീരിക പരിമിതിയുള്ളവർക്കും വീട്ടിൽ വോട്ട് ചെയ്യാം. വയനാട്ടിലുടൻ ഉപതെരഞ്ഞെടുപ്പില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭയും രാജ്യസഭയും ഏപ്രിൽ 3 വരെ പിരിഞ്ഞു. രാഹുലിന്റെ അയോഗ്യതയിൽ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ്. ലക്ഷദ്വീപ് എംപി മുഹമ്മദ് ഫൈസലിന്റെ അയോഗ്യത പിൻവലിച്ചു. അടിയന്തര തീരുമാനം ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റേത്. വൈകി വന്ന നീതിയെ സ്വാഗതം ചെയ്യുന്നതായി മുഹമ്മദ് ഫൈസൽ. ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനെതിരെ എ രാജ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ബ്രഹ്മപുരം വിഷയത്തിൽ കൊച്ചി കോർപ്പറേഷൻ കൌൺസിലിൽ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കിടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. മാലിന്യ സംസ്കരണത്തിൽ മേയർക്ക് വ്യക്തതയില്ലെന്ന് പ്രതിപക്ഷം. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 100 ഗോളുകൾ തികച്ച് മെസ്സി. താരത്തിന്റെ നേട്ടം 174 മത്സരങ്ങളിൽ നിന്ന്. കുറസോവയെ ഏകപക്ഷീയമായി 7 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന.